പോലീസിന് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു കേസാണ്. കാരണം ഭാഷ തന്നെയായിരുന്നു പ്രശ്നം. ഈ യുവതിയെ ഒരു അലഞ്ഞു തിരിയുന്ന നിലയിൽ കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇവർ താമസിച്ച ഹോട്ടലിനെ പറ്റിയൊക്കെ വിവരം ലഭിച്ചപ്പോൾ അത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു. ഇവിടെ എത്തിച്ച് പോലീസ് ഇവരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ദ്വിഭാഷയുടെ സഹായത്തോടുകൂടി മാത്രമേ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, കൊറിയൻ ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദ്വിഭാഷയെ കണ്ടുപിടിച്ച് അവർ വഴിയാണ് സംസാരിച്ചത്. പക്ഷേ പോലീസിനോട് കാര്യങ്ങൾ വിട്ടു പറയാൻ ഈ യുവതി തയ്യാറായിരുന്നില്ല. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഡോക്ടറോടാണ് ഈ ദ്വിഭാഷയുടെ സഹായത്തോടുകൂടി ഈ വിവരങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ കൊടുത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് എവിടെയോ വെച്ച് പീഡനം നടന്നു എന്നുള്ള വിവരമാണ് ഈ ഡോക്ടറോട് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ യുവതി പറഞ്ഞത്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമാവുന്നില്ല. പോലീസുമായി ഈ അന്വേഷണത്തോട് ഈ ഭാഷയുടെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഈ യുവതി സഹകരിക്കുന്നുമില്ല. ഇനിയിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടുകൂടി യുവതി പറയുകയാണെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമാവുകയുള്ളൂ. കാരണം ആരാണ്, എന്താണ്, യുവതി എന്നു മുതൽ ഈ മേഖലയിലുണ്ട്, കരിപ്പൂരിലെത്തിയിട്ട് എത്ര നാളായി, ഇങ്ങനെ അസ്വാഭാവികമായ ഒരാളെ കണ്ടാൽ അത് എപ്പോഴെങ്കിലും പോലീസിനെയും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് പോലീസിനെ അറിയിക്കുകയൊക്കെ വേണ്ടതല്ലേ? ഇവർക്ക് കൃത്യമായ രേഖകളുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഈ യുവതിക്ക് ഈ മാസം അവസാനം വരെ ഇവിടെ കഴിയാനുള്ള വിസയും എല്ലാം ഉണ്ട്. ടൂറിസ്റ്റ് വിസയിൽ തന്നെയാണ് വന്നത്. അവർക്കിവിടെ സഞ്ചരിക്കുന്നതിനോ ഒന്നും യാതൊരു തടസ്സങ്ങളുമില്ല, അത്തരത്തിലുള്ള ഒരു സംവിധാനവുമില്ല. ഇതിനിടയ്ക്ക് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നത്. പക്ഷേ ടിക്കറ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് അവരെ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചു വയ്ക്കുകയായിരുന്നു. അതിനുശേഷം അവർ ബന്ധപ്പെട്ട പോലീസിനെ അറിയിച്ചു. പോലീസിനെ അറിയിച്ചപ്പോൾ ഇവർ താമസിച്ച ഹോട്ടലിൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അങ്ങനെയാണ് ഇവിടേക്ക് വിവരം അറിയിക്കുന്നതും. ഈ യുവതിയെ ആദ്യം വനിതാ സെല്ലിൽ വനിതാ പോലീസുകാർ കുറേ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചു. പക്ഷേ അന്വേഷണത്തോട് ഇവർ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇൻഡിഫറൻ്റായി പെരുമാറിയത് എന്നും നമുക്ക് വ്യക്തതയില്ല. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. ഡോക്ടറോട് ഇവർ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാനുള്ള സാധ്യത പോലീസ് തേടിയതും. അതനുസരിച്ചാണ് ഡോക്ടറോട് കുറച്ച് വിവരങ്ങൾ ഇപ്പോൾ യുവതി പറഞ്ഞത്. അതനുസരിച്ച് പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ആരാണ് എന്നുള്ളത് യുവതിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ ഭാഷയും അതുപോലെ തന്നെ അവർക്കറിയാവുന്ന ആളുകളും എല്ലാം പരിമിതമാണ് എന്നുള്ളതും ഈ കേസിൽ ഒരു പ്രധാന പ്രശ്നമായി തുടരുകയാണ്. അതേസമയം നമ്മളെ നാടിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിദേശി ഇവിടെ വന്ന് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് ഏറെ ഖേദകരവും പ്രതിഷേധകരവുമായ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ വിമാനത്താവളത്തിൽ അവർ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞെത്തി, പക്ഷെ അവിടെ പിടിച്ചു വെച്ചാണല്ലോ. ഇപ്പൊ വിമാനത്താവളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഇവർ അവിടെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലാതെ പെട്ടെന്നൊരു ആളെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ടിക്കറ്റ് ഇല്ലായിരുന്നു അവരുടെ കയ്യിൽ, ടിക്കറ്റ് ഇല്ലായിരുന്നു അവരുടെ കയ്യിൽ, ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ തിരിച്ചറിയാവുന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് അവർ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവരെ അകത്ത് പ്രവേശിപ്പിക്കാതിരുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തില്ല. അപ്പോൾ പക്ഷേ ഇവരിങ്ങനെ ഒരു പരസ്പര ഇതില്ലാതെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികത തോന്നിയത് കൊണ്ടാണ് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇവർക്ക് കഴിയാതെ വരികയും ചെയ്തതോടെ പോലീസ് താമസിച്ച ഹോട്ടലിൽ എന്നാണ് അവർ വന്നത്. അവിടെ റൂം എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ആ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഹോട്ടലിലെ താമസത്തിലൊന്നും എന്തെങ്കിലും അവർക്ക് മോശം അനുഭവം ഉണ്ടായതായി അവർ ഡോക്ടറോട് പറഞ്ഞിട്ടില്ല. അവർ കൃത്യമായി എയർപോർട്ടിൻ്റെ അടുത്ത് വെച്ച് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴി മാത്രം, അതുപോലെ മെഡിക്കൽ പരിശോധനയും മാത്രമാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായി നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇനി വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്.